എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊടൈക്കനാൽ യാത്ര എങ്ങനെയാണ് പ്ലാൻ ചെയ്യുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കുറച്ച് ദിവസമായി നമ്മൾ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ, നമ്മളെ ഇന്ത്യയിൽ കാണേണ്ട സ്ഥലങ്ങളുടെ, പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിലുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും യൂട്യൂബ് സംബന്ധമായിട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കാണുന്നതാണ് എൻ്റെ കോൺടാക്ട് നമ്പർ. വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പം തീർച്ചയായും ഈ വീഡിയോ, ഇതുപോലത്തെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കിടക്കാം. നമ്മൾ കൊടൈക്കനാൽ യാത്ര പ്ലാൻ ചെയ്യുക എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നോർത്ത് സൈഡ്, അതായത് നമ്മൾ കണ്ണൂർ ഭാഗത്തു നിന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൊടൈക്കനാലിലേക്ക് എങ്ങനെ യാത്ര ചെയ്യാം. നമ്മൾ കണ്ണൂരിൽ നിന്ന് നമ്മൾ പാലക്കാട് വരുന്നു. പാലക്കാട് നിന്ന് പൊള്ളാച്ചി, ഉടുമൽപേട്ട വഴി, പളനി വഴി കൊടൈക്കനാലിൽ എത്തിച്ചേരാം. കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ നമുക്ക് 216 കിലോമീറ്റർ യാത്ര ചെയ്താൽ പാലക്കാട്, നമ്മൾ റോഡ് മാർഗം വരുമ്പോൾ 216 കിലോമീറ്റർ യാത്ര ചെയ്താൽ പാലക്കാട്, പാലക്കാട് നിന്ന് 45 കിലോമീറ്റർ യാത്ര ചെയ്താൽ പൊള്ളാച്ചി, പൊള്ളാച്ചിയിൽ നിന്ന് ഉദുമൽപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 29 കിലോമീറ്റർ, ഉദുമൽപേട്ടയിൽ നിന്ന് പളനി 36 കിലോമീറ്റർ, പളനിയിൽ നിന്ന് 64 കിലോമീറ്റർ യാത്ര ചെയ്താൽ കൊടൈക്കനാലിലെത്തും. ഇത് കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്ന റൂട്ട്. ഇനി നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് നമ്മൾ വരികയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് 114 കിലോമീറ്റർ യാത്ര ചെയ്താൽ മലക്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തും, മലക്കപ്പാറയിൽ നിന്ന് നമുക്ക് ഉദുമൽപേട്ടയ്ക്ക് 102 കിലോമീറ്റർ. തൃശ്ശൂർ മലക്കപ്പാറ ഒരു പ്രകൃതി രമണീയമായ ഒരു റൂട്ടാണ്. അപ്പോൾ തൃശ്ശൂർ മലക്കപ്പാറ ഉദുമൽപേട്ട, ഉദുമൽപേട്ടയിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പളനി വഴി കൊടൈക്കനാലിൽ എത്തിച്ചേരാം. അടുത്തായി നമ്മൾ കൊച്ചിയിൽ നിന്ന് യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് നമുക്ക് അടിമാലി വഴി തേനി കൊടൈക്കനാലിൽ എത്തിച്ചേരാം. കൊച്ചിയിൽ നിന്ന് 103 കിലോമീറ്റർ യാത്ര ചെയ്താൽ അടിമാലി, അടിമാലിയിൽ നിന്ന് 94 കിലോമീറ്റർ യാത്ര ചെയ്താൽ തേനി എത്തും. തേനിയിൽ നിന്ന് 86 കിലോമീറ്റർ യാത്ര ചെയ്താൽ കൊടൈക്കനാൽ. അടുത്തതായി നമ്മൾ കോട്ടയം ഭാഗത്തുനിന്ന്, അതായത് നമ്മൾ തിരുവനന്തപുരം കോട്ടയം ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ കോട്ടയം വന്ന് കോട്ടയത്തു നിന്ന് 108 കിലോമീറ്റർ യാത്ര ചെയ്താൽ കുമളി എത്തി. കുമളി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും 67 കിലോമീറ്റർ യാത്ര ചെയ്താൽ തേനി, തേനിയിൽ നിന്ന് നമുക്ക് കൊടൈക്കനാലിൽ എത്തിച്ചേരാം. ഈ കൊടൈക്കനാലിലെ ഏറ്റവും അടുത്തുള്ള പ്രദേശങ്ങളാണ് കോയമ്പത്തൂർ, ഡിണ്ടിഗൽ, മധുരൈ. ട്രെയിൻ മാർഗം വരികയാണെങ്കിൽ നമുക്ക് ട്രെയിനിന് കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വരിക. കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടൈക്കനാൽ റോഡിലേക്ക് പോകുന്ന ട്രെയിനുണ്ട്. ഡെയിലി രണ്ട് ട്രെയിനാണ് കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് കൊടൈക്കനാൽ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളത്. 16:322 കോയമ്പത്തൂർ നാഗർകോവിൽ എക്സ്പ്രസ്, കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് നാഗർകോവിൽ വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിനാണ് 16:322. ഈ ട്രെയിൻ കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:43 കൊടൈക്കനാൽ റോഡിലെത്തും. അടുത്തായി 16:721 ഈ ട്രെയിൻ കോയമ്പത്തൂർ മധുര ഇൻ്റർസിറ്റി എക്സ്പ്രസ്, കോയമ്പത്തൂരിൽ നിന്നും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:05 പുറപ്പെട്ട് വൈകുന്നേരം 6:08 നമ്മൾ കൊടൈക്കനാൽ റോഡിലെത്തും. ഈ കൊടൈക്കനാൽ റോഡ് ടു കൊടൈക്കനാൽ, കൊടൈക്കനാൽ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കൊടൈക്കനാലിലേക്ക് 81 കിലോമീറ്റർ യാത്ര ചെയ്താൽ, അതായത് 2.5 മണിക്കൂർ നമ്മൾ ബസ്സിന് യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടൈക്കനാൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. ഇത് ഒരു എളുപ്പം മാർഗമാണ്. ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെട്ട ഒരു യാത്രയാണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് തിരിച്ച് കൊടൈക്കനാൽ റോഡിൽ നിന്നും കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് വരുന്ന ട്രെയിൻ നോക്കുകയാണെങ്കിൽ 16:722 കോയമ്പത്തൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്. ഇത് കൊടൈക്കനാൽ റോഡ് ടു കോയമ്പത്തൂർ ജംഗ്ഷൻ സമയം നോക്കുകയാണെങ്കിൽ കൊടൈക്കനാൽ റോഡിൽ നിന്നും രാവിലെ 8:10 എല്ലാ ദിവസവും രാവിലെ 8:10 കൊടൈക്കനാൽ റോഡ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട് കോയമ്പത്തൂർ ജംഗ്ഷൻ ഉച്ചയ്ക്ക് 12:45 എത്തും. അടുത്ത ട്രെയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 16:321 കോയമ്പത്തൂർ എക്സ്പ്രസ്. ഈ ട്രെയിൻ 12:40 ഉച്ചയ്ക്ക് 12:40 കൊടൈക്കനാൽ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് വൈകുന്നേരം 7 മണിക്ക് കോയമ്പത്തൂർ ജംഗ്ഷനിലെത്തും. ഇത് ദിവസേന ഒരു ട്രെയിനാണ്. ആദ്യം പറഞ്ഞത് കോയമ്പത്തൂരിൽ നിന്നും കൊടൈക്കനാൽ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ട്രെയിൻ, തിരിച്ച് കൊടൈക്കനാൽ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോയമ്പത്തൂർ വരുന്ന ട്രെയിനിൻ്റെ പേരാണ് രണ്ടാമത് പറഞ്ഞത്. അപ്പം ഇത് ട്രെയിൻ മാർഗം പോവുകയാണെങ്കിൽ വളരെയധികം ഉപകാരപ്പെട്ടൊരു റൂട്ടാണ്. അടുത്തായി നമ്മൾ കൊടൈക്കനാൽ യാത്ര എത്തിക്കഴിഞ്ഞാൽ കൊടൈക്കനാൽ എന്തൊക്കെ നമുക്ക് കാണാനുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൊടൈക്കനാലിലെ
ഏറ്റവും പ്രധാനപ്പെട്ട 13 സ്ഥലങ്ങളാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ 13 സ്ഥലങ്ങൾ നമുക്ക് ഏതൊക്കെയാ നോക്കാം. കൊടൈക്കനാൽ ലേക്ക് ഉണ്ട്, 2 പില്ലർ റോക്സ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, 3 ഗുണ കേവ്സ്, 4 പൈൻ ഫോറസ്റ്റ്, 5 ഡോൾഫിൻ നോസ് പോയിന്റ്, 6 ഗ്രീൻ വാലി സൂയിസൈഡ് പോയിന്റ്, 7 സിൽവർ കാസ്കേഡ് വാട്ടർഫാൾസ്, 8 വട്ടക്കനാൽ വാട്ടർഫാൾസ്, 9 ബ്രയൻറ്റ് പാർക്ക്, 10 കുംഭകാരായ് വാട്ടർഫാൾസ്, 11 റോസ് ഗാർഡൻ കൊടൈക്കനാൽ, 12 ലിവിൽ ഫാൾസ്, 13 ചെട്ടിയാർ പാർക്ക്. ഇത്രയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് കൊടൈക്കനാലിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള. ഇതിലും ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഏറ്റവും ചുരുങ്ങിയ ഒരു 13 സ്ഥലങ്ങൾ മാത്രമേ ഈ ഒരു ഇതിൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഇത്രയും സ്ഥലങ്ങൾ കണ്ട് എന്തായാലും നമുക്കൊരു 3 ദിവസം ചുരുങ്ങിയ കൊടൈക്കനാൽ കാണേണ്ട സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് നമുക്ക് കൊടൈക്കനാലിൽ നിന്നും ഒരു 19 കിലോമീറ്റർ യാത്ര ചെയ്താൽ പൂമ്പാരി എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു സ്ഥലമുണ്ട്. കൊടൈക്കനാൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായും കാണേണ്ട സ്ഥലങ്ങളാണ് നമ്മൾ ഇവിടെ വീണ്ടും പറയുന്നത്. കൊടൈക്കനാലിൽ നിന്ന് 19 കിലോമീറ്റർ, അതായത് 50 മിനിറ്റ് നമ്മൾ വാഹനങ്ങളിൽ യാത്ര ചെയ്താൽ പൂമ്പാരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. പൂമ്പാരി ഒരു നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. പൂമ്പാരി പോയി പൂമ്പാരിയിലെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് ഒരു 17 കിലോമീറ്റർ വേറെ മാറി യാത്ര ചെയ്താൽ കൂക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന്, കൂക്കൽ അത് 35 മിനിറ്റ് യാത്ര ചെയ്താൽ കൂക്കലെത്തും, അവിടെയും നമുക്ക് കാണാം. പിന്നെ പൂമ്പാരിയിൽ നിന്ന് നമുക്ക് നേരെ മണവന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരാം. 16 കിലോമീറ്ററാണ്, 35 മിനിറ്റ് കൊണ്ട് മണവന്നൂർ എത്തും. മണവന്നൂരിൽ നിന്ന് നമുക്ക് 8.3 കിലോമീറ്റർ യാത്ര ചെയ്താൽ പൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. പൂണ്ടി വളരെയധികം മനോഹരമായ ഒരു സ്ഥലമാണ്. അത് 20 മിനിറ്റ് കൊണ്ട് നമുക്ക് പൂണ്ടി എത്തിച്ചേരാൻ പറ്റും. പൂണ്ടിയിൽ നിന്ന് നമുക്ക് ഒരു 6.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ പോളൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. പോളൂരേക്ക് 15 മിനിറ്റാണ്, പൂണ്ടിയിൽ നിന്ന് പോളൂരേക്ക് 15 മിനിറ്റ് യാത്ര ചെയ്താൽ പോളൂരെത്തും. പോളൂർ നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പോൾ കൊടൈക്കനാൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായും കാണേണ്ട പ്രധാനപ്പെട്ട സ്ഥലമാണ് പൂമ്പാരി, മണവന്നൂർ, പൂണ്ടി, പോളൂർ. ഈ സ്ഥലങ്ങൾ തീർച്ചയായും കാണേണ്ട സ്ഥലങ്ങളാണ്. അപ്പം ഇത്രയൊക്കെയാണ് കൊടൈക്കനാലിലേക്ക് എങ്ങനെ യാത്ര ചെയ്യാം എന്നൊക്കെ ഉള്ള ഈ ഒരു വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരുന്നു. ഇഷ്ടപ്പെടുന്ന തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് എന്തുകൊണ്ട് കമൻറ്റ് ചേർക്കുക. അപ്പം പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.